every creature in every dwelling. Human beings demands aesthetic, technology, competence, quality, elegance, cost-effective, environment-friendly. Green building, vastu, trust, commitment. Aditya Engineering Services make it happen. നമസ്കാരം, പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. വീട്ടിക്കാട് ചങ്ങമ്പുഴ അയോധ്യ നഗർ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളമെത്തിച്ച് BJP. ഉയർന്ന പ്രദേശമായ വീട്ടിക്കാട് അയോധ്യ നഗർ ചങ്ങമ്പുഴ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ BJPയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. തനത് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമായിട്ടും ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ ബോർഡ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും സ്വീകരിക്കാത്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാവാൻ കാരണമെന്ന് BJP അവകാശപ്പെടുന്നു. ഭരണത്തിലെത്തിയാൽ കുടിവെള്ളം സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഭരണപക്ഷം ഭരണം കിട്ടിയതോടെ അടച്ചിരുന്ന കറന്റ് ബിൽ പോലും അടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയാണ്. കുടിവെള്ള പദ്ധതികളുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നഗരസഭ നടത്തുന്ന നീക്കം പിൻവലിക്കണമെന്നും BJP വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി നഗരസഭയുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജോയിആൽക്കാസ് ഫൌണ്ടേഷന്റെ സഹായത്തോടെ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി 33 ഡിവിഷനുകളിലെ 156 പാലിയേറ്റീവ് രോഗികൾക്ക് ബെഡ്ഷീറ്റും കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി സീന, വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രേമീള, കൌൺസിലർ ഇസഹാർ, ജോയിആൽക്കാസ് ഫൌണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ P P ജോസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദവ്യ അമ്പൂക്കൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാർ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കേരള നോളജ് ഇക്കോണമി മിഷൻ തൊഴിൽമേള 17 മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 3000+ തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുക. ജില്ലാ ഭരണകൂടവും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായി ജനുവരി 17 രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. 5 വർഷങ്ങൾക്കകം 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ലക്ഷ്യമിട്ട് കേരള ഡെവലപ്മെന്റ് ആന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ, കേരള നോളജ് ഇക്കോണമി മിഷൻ മുഖേന നടത്തുന്ന പദ്ധതിയുടെ പ്രാരംഭഘട്ടമെന്ന നിലയിലാണ് ജില്ലാതല തൊഴിൽമേളകൾ നടത്തുന്നത്. 18-59 ഇടയിൽ പ്രായമുള്ളവർക്കും 100+ കമ്പനികളിലായി 3000+ തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുക. തൊഴിലന്വേഷകർക്ക് നോളജ് മിഷന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് പോർട്ടലിൽ മുഖേന ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായി വിവരങ്ങൾ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം വഴി ലഭ്യമാകും. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മിച്ച ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ കൺവീനർ അച്യുതാനന്ദൻ തനിക്ക് ലഭിച്ച വനമിത്ര അവാർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ നവ്യ അമ്പൂക്കൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ചെർപ്പുളശ്ശേരിയിലും പരിസരത്ത് നിരവധി ശലഭോദ്യാനങ്ങളും വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിക്കാൻ തന്റെ ശമ്പളം വരെ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അച്യുതാനന്ദൻ പറഞ്ഞു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ എനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച വനമിത്ര പുരസ്കാരത്തിന്റെ ഒരു ഭാഗം വിനിയോഗിച്ചുകൊണ്ട് ഒന്ന് ആ ഭാഗത്തായിട്ട് ആശുപത്രിയുടെ ആ ഭാഗത്തായിട്ട് മലിനമായി കിടന്നിരുന്നൊരു ഭാഗം ശുചീകരിച്ച് ഒരു ഔഷധോദ്യാനം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ആരംഭിച്ചത്. ആ ചെടികളിപ്പോൾ നന്നായി വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉദ്യാനം ആദ്യം ഉണ്ടായിരുന്ന ഉദ്യാനം ചെറുതായിട്ട് നശിച്ചുപോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിവിടെ ആശുപത്രി അധികൃതരോട് സമീപിച്ചപ്പോൾ അവർ വളരെ നല്ല ഒരു പ്രതികരണമാണ് ഉണ്ടായത്. നവ്യ മാഡത്തിൻ്റെയും അതുപോലെ ഷെരീഫ് സാറിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന്, സുരേഷ് സാറിൻ്റെയും, അപ്പോൾ അവരുടെയൊക്കെ അവർ പിന്തുണ നൽകിയ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വനമിത്രയുടെ ഒരു ഭാഗം അതുപോലെ മാസവരുമാനത്തിന്റെ ഒരു ഭാഗം കൂടി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പൊതു ഇടം മനോഹരമാക്കുക എന്നുള്ളൊരു പ്രവർത്തനം ആരംഭിക്കുകയും അതിപ്പോ ഇന്ന് നമ്മുടെ ഷൊർണൂരിന്റെ ആദരണീയനായ MLA ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെർപ്പുളശ്ശേരിയുടെ നഗരസഭയുടെ പിതാവ് കൂടിയായ എന്റെ നാട്ടുകാരൻ കൂടിയായ രാമേന്ദ്രേട്ടന്റെയൊക്കെ പൂർണ്ണമായ പിന്തുണയും അതിനുണ്ടായിരുന്നു. എല്ലാവർക്കും ഇത്തരം ഒരു പ്രവർത്തനത്തിന് പിന്തുണ നൽകി എല്ലാവർക്കും നന്ദി പറയാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. സ്നേഹമാണ്.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിഷ്ണു നന്ദി പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിലെത്തിയ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി സ്മാർട്ട് ഫോണുകൾക്ക് വെള്ളമെന്ന ഭയം വേണ്ട. മൊബൈൽ സെറ്റ് ഒരുക്കുന്ന പുതുവത്സര സമ്മാനം സ്മാർട്ട് ഫോൺ നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ചുരുങ്ങിയ ചെലവിൽ ആയിരങ്ങൾ ലാഭം. ജനുവരി 1 മുതൽ ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ സൗജന്യം. ഉടൻ സന്ദർശിക്കും മൊബൈൽസ് ഓപ്പോസിറ്റ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ചെർപ്പുളശ്ശേരി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം മൈ ഫോൺ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഒറ്റപ്പാലം റോഡ് ചെർപ്പുളശ്ശേരി. കൂടുതൽ വിവരങ്ങൾക്ക് 9961 3599 99 4739 99 9562 41 99 99 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേഗമാകട്ടെ, ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.